كل شيء يرتبط بالقرآن يصبح عظيم. بريشد القرآن ماي بندم ستابي كنا يذروا وسطهم جبريل عليه السلام نزل بالقرآن فأصبح سيد الملائكة وسمى بالروح الأمين. نعلمكم جبريل عليه السلام النبي صلى الله عليه وسلم أدعنا لك برشد القرآن ما يرني أتوقع أن سيد الملائكة. മലക്കുകളുടെ നേതാവായി ജി അലൈഹിാം മാറി അതുപോലെ എന്ന സ്ഥാനപേരും ലഭിച്ചു മുഹമ്മദ് അതുപോലെ മുഹമ്മദ് അലൈഹി തങ്ങൾ അവിടുത്തെ മേലിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി അതുമൂലം അവിടുന്ന് സയ്യിദ് അവിടുത്തെ മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അടക്കമുള്ളവരുടെയും പിൽക്കാലത്ത് വലാരിക്കുന്നവരുടെയും നേതാവുകയും അഫ്ദുൽ മുർസലിൻ മുർസലിങ്ങളിൽ വെച്ച് അത്യുന്നത ശ്രേഷ്ഠതയുള്ളവരായി തീരുകയും ചെയ്തു അതുപോലെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ ഉമ്മത്തുകളിലും വെച്ച് ഏറ്റവും ആയ ഉമ്മത്ത് മുഹമ്മദ് നബി നബിസുല അലഹി വസ്ലമ തങ്ങളുടെ അതുപോലെ പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ റമദാൻ മറ്റ് ഇതര മാസങ്ങളുടെ മുഴുവനും നേതാവായി സയ്യദ് അതുപോലെ പരിശുദ്ധ ഖുർആാൻ അവതരിച്ചത് ലൈലത്തുൽ കദറിലാണ് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ കദർ മറ്റ് ഇതര രാത്രികളെക്കാൾ ഏറ്റവും രാത്രിയായി അള്ളാഹുവാണ് സത്യം അവനല്ലാതെ ആരാധ്യനില്ല പരിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിയാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചാൽ അവൻ മറ്റ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുന്നതനായി തീരും കാരണം നബി നബിസ്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖൈറുഖുമല്ലുഅല്ല നിങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുന്നതൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഖുർആാനും പരിശുദ്ധമായ ഖുർആൻ നിൻ്റെ ഈ ജീവിതത്തിൽ നിൻ്റെ ഈ ദിനത്തിൽ നിന്നിലേക്ക് ഇറങ്ങിയാൽ നിന്നിൽ ഇടം പിടിച്ചാൽ സ്ഥാനം പിടിച്ചാൽ നിൻ്റെ ഈ ദിനം ഏറ്റവും മഹത്തായ ദിനമായി തീരുന്നതാണ് നിൻ്റെ ആയുസിലുള്ള ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദിനം അത് നീ പരിശുദ്ധ ഖുർആാനിനോടൊത്ത് ചിലവഴിച്ച ദിനങ്ങളാണ്